നമസ്കാരം. പ്രളയ ദുരന്തത്തെ അതിജീവിക്കുകയാണ് കേരളം. അത്രയധികം ആത്മവിശ്വാസത്തോടെ അതിജീവിക്കുമോ എന്നുള്ളൊരു സംശയമേ നമുക്കില്ല. പക്ഷേ അതിജീവിക്കുന്നത് പ്രായോഗികമായി എല്ലാവരുടെയും അതിജീവനം ഉറപ്പാക്കിക്കൊണ്ട് പുതിയൊരു കേരളത്തിലേക്കായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതിനുവേണ്ട പ്രായോഗികമായ അറിവുകൾ സമാഹരിക്കത്തക്ക ലോകപരിചയമുള്ള മലയാളികളും നമ്മുടെ കൂടെയുണ്ട്. അതിലൊരാളിൽ നിന്നാണ് ഇതുവരെ ഈ പ്രളയം എവിടെ വരെ നമ്മൾ കൈകാര്യം ചെയ്തു, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം എല്ലാവർക്കും പരിചിതനാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗത്തിൽ ദുരന്ത ലഘൂകരണ വിഭാഗത്തിൻ്റെ മേധാവിയായ ശ്രീ മുരളി തുമ്മാരുകുടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ മുരളി തുമ്മാരുകുടി, ഇന്ന് എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നി, ഇതുവരെ ആരും പറയാത്ത ചില കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. നമ്മൾ ഈ ദുഃഖഭാവത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ നിരാശയുടെ കാലത്തിനൊരു പരിധി വെക്കണം, നമ്മൾ അതിനകത്ത് നിന്ന് പുറത്ത് കടക്കണം എന്ന് താങ്കൾ പറഞ്ഞു. അതൊരു പുതിയ കാര്യമാണ്. അങ്ങനെ പറയണമെന്ന് താങ്കൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് പറയേണ്ട സമയമായി തോന്നിയത് എന്തുകൊണ്ടാണ്? എൻ്റെ ഷനി പറഞ്ഞ പോലെ എൻ്റെ തൊഴിൽ എന്ന് പറയുന്നത് ദുരന്ത ലഘൂകരണമാണെങ്കിൽ പോലും ലോകത്ത് ഏത് വൻ ദുരന്തമുണ്ടായാലും അവിടെ എത്തിപ്പറ്റേണ്ട ഒരു ജോലി കൂടി എനിക്കുണ്ട്. അപ്പോൾ ഈ 1000, 10000 ലക്ഷക്കണക്കിനോ ആളുകൾ ഒരുമിച്ച് മരിച്ച സ്ഥലങ്ങളിൽ ഞാൻ പലപ്പോഴും പോകാറുണ്ട്. അവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഈ സമൂഹം മൊത്തമായിട്ട് ഒരു ഡിപ്രഷനിലേക്ക് നീങ്ങും. ആദ്യമായിട്ട് മെൻ്റലായിട്ടുള്ള ഡിപ്രഷനാണ്. പക്ഷെ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക് ഡിപ്രഷനാണ്. ആളുകൾ ഒന്നും ചെയ്യാതെ ഇരിക്കും, പൈസ എക്കോണമിയിലേക്ക് ഇറങ്ങാതെ ഇരിക്കും. അപ്പോൾ ആരെയാണോ നമ്മൾ സഹായിക്കേണ്ടത് അവർക്ക് അതുകൊണ്ട് നഷ്ടം പറ്റും. ഇപ്പോൾ ഞാൻ ഹൈറ്റിയിലുണ്ടായ ഒരു സംഭവം പറയാം. അവിടെ ആളുകൾക്ക് ദുരന്തമുണ്ടായി, ആളുകൾ ക്യാമ്പിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എല്ലാവരും അവർക്ക് ഭക്ഷണം അയച്ചു കൊടുത്തു. അപ്പോൾ ഹൈറ്റി എന്ന് പറയുകയാണെങ്കിൽ അരി സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ കൃഷിഭൂമി നടത്തുന്ന ആളുകൾക്ക് അവരുടെ നെല്ല് വാങ്ങാനായിട്ട് ആരും ഇല്ലാതെ കഴിഞ്ഞപ്പോൾ അവർ ഈ ക്യാമ്പിലേക്ക് വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഞാൻ എല്ലായിടത്തും കാണുന്നതുകൊണ്ടാണ് ഇനി കേരളം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാ സമയവും പുറകിലേക്ക് നോക്കിയല്ല ഇരിക്കേണ്ടത്. ഇനി നമ്മൾ മുമ്പിലേക്ക് നോക്കിയില്ലെങ്കിൽ ഈ ഇതുകൊണ്ടുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കൂടാതെ എക്കണോമിക് ആയിട്ടുള്ള ഡിഫിക്കൽറ്റി നമ്മളുടെ മൊത്തം സംസ്ഥാനത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. അത് ആർക്കും ഗുണം ചെയ്യില്ല. ദുരിത ബാധിതർക്ക് ഉൾപ്പെടെ അതൊരു ഗുണം ചെയ്യില്ല. വലിയ ആഘോഷങ്ങൾ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ ജീവിതം സാധാരണ നിലയിലാകണം, നിരാശാഭാവത്തിൽ നിന്ന് പുറത്ത് കടക്കണം എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, വലിയ ആഘോഷങ്ങൾ പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം, പക്ഷേ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയും ചെയ്തില്ലെങ്കിൽ അത് ഈ ദുരിത ബാധിതർക്ക് ഉൾപ്പെടെ ഒരു ഗുണവും ചെയ്യില്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥ അനങ്ങണം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ തീർച്ചയായിട്ടും അനങ്ങണം. ഒരു 2-3 മാസം കഴിയുമ്പോൾ വാസ്തവത്തിൽ ഈ ദുരന്തത്തിൻ്റെ റിക്കവറി പ്രോസസ്സിൽ നിന്ന് തന്നെ സമ്പദ് വ്യവസ്ഥ വളരെ നന്നായിട്ട് അനങ്ങും. ഇപ്പോൾ ഈ 10000 വീടുകളിൽ അല്ലെങ്കിൽ 50000 വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ 40000 വീടുകളിൽ നമുക്ക് ചിലപ്പോൾ വസ്തുവകകൾ വാങ്ങേണ്ടി വരും. ഇപ്പോൾ ബെഡ് എത്രയോ ലക്ഷക്കണക്കിന് കിടക്കകൾ നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ 2-3 മാസം കഴിയുമ്പോൾ സമ്പദ് വ്യവസ്ഥ അനങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അപ്പോഴേക്കും പല നഷ്ടങ്ങളും വ്യക്തിപരമായിട്ട് സംഭവിച്ചു കാണും. പല ചെറുകിട സ്ഥാപനങ്ങളിലെങ്കിലും പൂട്ടിപ്പോയിന്നവരും ചില സ്ഥാപനങ്ങളിൽ ജോലി ആളുകളെ പിരിച്ചുവിട്ടുവന്നവരും ഇതെല്ലാം നമുക്ക് മൊത്തമായിട്ട് നഷ്ടമേ തരുള്ളൂ. കേരളം ഏത് ഘട്ടത്തിലാണിപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ എന്നാണ് താങ്കൾ താങ്കളുടെ ലോക പരിചയത്തിൽ നിന്ന്, ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങളുടെ ഇടയിൽ താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ടാകണം. അപ്പോൾ കേരളം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണെന്നാണ് താങ്കൾ പറയുക? ഒരു ദുരന്തത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് റെസ്ക്യൂ സിറ്റുവേഷനാണ്, അത് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. രണ്ടാമത്തത് റിലീഫ് എന്ന് പറയുന്നൊരു സ്റ്റേജാണ്. മൂന്നാമത്തെ റിക്കവറി എന്ന് പറയുന്നതാണ്. അപ്പോൾ റിക്കവറിയുടെ ഒരു ഏർലി റിക്കവറി എന്നൊരു വാക്കുണ്ട് ശരിക്കും ഞങ്ങളുടെ ദുരിതാശ്വാസ രംഗത്ത്, ദുരന്ത നിവാരണ രംഗത്ത്. അതും കൂടി ഇപ്പോൾ ഒരേ സമയത്ത് നടക്കുകയാണ്. നമ്മൾ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അവർ അവരുടെ വീടുകളിൽ പോയി ഇത് വൃത്തിയാക്കുന്നുണ്ട്. ചില ആളുകളെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നൊക്കെ ഉണ്ടാവണം. അപ്പോൾ അർത്ഥത്തിൽ ഏർലി റിക്കവറി ഉണ്ട്. പക്ഷെ അതൊന്നും വലിയ സ്കെയിലുള്ള കാര്യങ്ങളല്ല. അതിനുശേഷമാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന മേജറായിട്ടുള്ള മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിലീഫിൻ്റെയും ഏർലി റിക്കവറിയുടെയും ഇടയ്ക്കുള്ളൊരു ഫേസിലാണ് നിൽക്കുന്നത്. അത് വളരെ വേഗത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു കൂടി വന്നാൽ 15 ദിവസത്തിനകം നമ്മൾ ഫുള്ളി റിക്കവറിയിലേക്ക് മാറണം. ഇപ്പോൾ നമ്മൾ 10 ലക്ഷത്തോളം ആളുകൾ ക്യാമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 10 ലക്ഷത്തിലെ ആളുകളിൽ വീടുകൾ നഷ്ടപ്പെട്ടതും വേറെ ഒരു തരത്തിലും പോകാൻ മാർഗമില്ലാത്തതുമായ ആളുകൾ മാത്രമേ വാസ്തവത്തിൽ ക്യാമ്പിൽ നിൽക്കാമുള്ളൂ. അതും ഈ റിക്കവറിയുടെ ഒരു ഭാഗമാണ്. നമ്മളൊരു ക്യാമ്പിൽ നിൽക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ആ ക്യാമ്പിലുള്ള എല്ലാ ആളുകളും ഈ ദുരിതത്തിൽ അകപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർ എല്ലാ ദിവസവും സംസാരിക്കുന്നതും അതുതന്നെയായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ചൈനയിൽ
ഒരു വലിയൊരു ഭൂകമ്പമുണ്ടായി. അവിടെ ഒരു നഗരത്തിൽ ബെയ്ച്വാൻ എന്ന് പറയുന്നതാണ് നഗരത്തിൻ്റെ പേര്. ഈ നഗരത്തിൽ 100,000+ ജനസംഖ്യ ഉണ്ടായിരുന്നു. അവിടെ 40,000 ആളുകളാണ് മരിച്ചത്. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ആ നഗരം അവർ പുനർനിർമ്മിച്ചു. ന്യൂ ബെയ്ച്വാൻ എന്നാണ് ഒരു പേര്. അപ്പോൾ അന്ന് ചൈന പറഞ്ഞു, ഞങ്ങൾ ഈ ന്യൂ ബെയ്ച്വാൻ ഉണ്ടാക്കുന്നത് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, അതിൻ്റെ ഇരട്ടി ജനസംഖ്യയ്ക്ക് വേണ്ടിയുള്ളൊരു നഗരമുണ്ടാക്കും. ഇതിൽ മറ്റുള്ള നാടുകളിൽ നിന്ന് ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്നിട്ട് താമസിപ്പിക്കും. അല്ലെങ്കിൽ എന്ത് വരുന്ന ഈ നഗരം മുഴുവൻ എല്ലാ കാലത്തും ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയായിരിക്കും. അതെ. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നിടത്തോളം കാലം ആളുകളുടെ പ്രധാന ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ആ ദുരന്തത്തെപ്പറ്റിയുള്ള ഓർമ്മകളായിരിക്കും. പക്ഷെ അവർ അവിടെ നിന്ന് തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി, അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ പോയി താമസിച്ച് കഴിയുമ്പോൾ നമ്മളുടെ പ്രീ ഒക്യുപ്പേഷൻ പതുക്കെ അങ്ങ് മാറും. ആ അർത്ഥത്തിൽ ഈ റിലീഫ് എന്നുള്ള ഇത് ഏറ്റവും വേഗത്തിൽ തന്നെ നമ്മൾ മാറിയിട്ട് റിക്കവറിയിലേക്ക് പോകണം. ഇപ്പോൾ അതിനൊരു കാലപരിധി വെക്കണം എന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് അങ്ങനെ ഒരു ദുരന്തത്തിനെ മറികടക്കാൻ, ആ ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു കാലപരിധി നിശ്ചയിക്കാൻ പറ്റും? എങ്ങനെയാണ് അതെ ഇത് പിന്നെ നമ്മൾ കൾച്ചറലായിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോ റിലീജിയൻ ആണെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സമയപരിധി വച്ച് ചില ചടങ്ങുകളൊക്കെ നടത്തി ശേഷം ഒരു ദിവസം തീരുമാനിച്ച് അന്ന് തൊട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമെന്ന് എണ്ണ തേച്ച് കുളിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇതിൽ വയ്ക്കുന്നത്. അപ്പോൾ അത് അപ്പോൾ കൾച്ചറലായിട്ടത് ലോകം എല്ലാ കാലത്തും ഈ ഇതുപോലുള്ള കോപ്പിംഗ് മെക്കാനിസം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് മാതൃകകളുണ്ട്. ഇപ്പോൾ ടെററിസ്റ്റ് അറ്റാക്ക് പോലുള്ളതാണെങ്കിൽ അവർ ഏറ്റവും വേഗത്തിലാക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ അത് നമ്മളുടെ ഡെമോൺസ്ട്രേഷൻ ഓഫ് അവർ റെസിലിയൻസും കൂടിയാണ്. യു കനോട്ട് ബീറ്റ് അസ്. നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നു, കീഴടങ്ങി തരില്ല എന്നുള്ളത്. ഒരു പരിധിവരെ ഈ ദുരന്തത്തിൻ്റെ കീഴിലും കേരളം എത്ര വേഗത്തിൽ എണിച്ചു നിന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ദുരിതബാധിതരോടുള്ളൊരു മോശമായ പെരുമാറ്റമല്ല, അവരോടുള്ള ധൈര്യമായുള്ള പെരുമാറ്റം. നമ്മൾ ഈ ദുരന്തത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? കേരള സമൂഹം എല്ലാവരും ഒരുമിച്ച്, കേരളത്തിലുള്ളവരും പുറത്തും ഒരുമിച്ച് അവരുടെ പറയലുണ്ട്. ഒരാൾക്ക് പോലും അവർ ലെഫ്റ്റ് ഔട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 1 കഴിയുമ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ്, നമ്മൾ ആ ഇതിൻ്റെ ദുരിതപർവം കഴിഞ്ഞു, ഇനി നമ്മൾ തിരിച്ച് പുതിയ കേരളത്തിലേക്ക് വരികയാണ് എന്ന് പറയുന്നത് ശരിയാണ്. അത് സെക്കുലറായിട്ടൊരു ഇതുണ്ടാകണം. അതിനൊരു ഡേറ്റ് വച്ച് അല്പം സിംബോളിക്കും ഒരു നവകേരള പ്രതിജ്ഞയൊക്കെ എടുക്കുന്നത് നല്ലതാണ് രീതിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കണമെന്ന് ആണ് എൻ്റെ ഒരു സജഷൻ. അങ്ങനെയൊക്കെയാണ് നമ്മൾ സമൂഹത്തെ ധൈര്യപ്പെടുത്തി തിരിച്ചു കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞല്ലോ, വെള്ളം ഒരു പിന്നീടൊരു പേടിയായി മാറുന്ന സന്ദർഭങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് താങ്കൾ. ആ സാഹചര്യങ്ങളും കേരളം ഇതിനെ നേരിട്ട രീതിയും തമ്മിൽ എങ്ങനെയാണ് താങ്കളൊന്ന് താരതമ്യപ്പെടുത്തുക? ഒരു കഴിഞ്ഞ 10 ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ ഓരോ വർഷത്തിലും ഏതാണ്ട് 20 വലിയ മീഡിയം ടു ബിഗ് ദുരന്തങ്ങളിലാണ് ഇടപെടുന്നത്. അതിൽ 80% ഒന്നല്ലെങ്കിൽ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ വരൾച്ച, അല്ലെങ്കിൽ കൊടുങ്കാറ്റ്. അത് മൂന്നും കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പല വലിയ വെള്ളപ്പൊക്കങ്ങളും ഇടപെടാനുള്ളൊരു അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം 2010 പാകിസ്ഥാനിലെ നദി എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള നദി പോലും 200 km നീളമല്ലേ ഉള്ളൂ. പക്ഷേ സിന്ധു നദി എന്ന് പറയുമ്പോൾ 1500 km നീളമുള്ള നദിയാണ്. അപ്പോൾ നദിയുടെ നീളം എത്രമാത്രം കൂടുന്നോ അത്രമാത്രം കൂടുതൽ ഭാഗത്തു നിന്നാണ് അതിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ അത്രമാത്രം നാളെ ഇത് നിലനിൽക്കും. ഇപ്പം കേരളത്തിൽ ഒരു ഗുണം എന്താണ്? ഒരു മഴ നിന്നാൽ 2 എല്ലാ വെള്ളവും കടലിലെത്തും. അതുപോലെയല്ല സിന്ധു നദി. സിന്ധു നദിയിൽ മഴ നിന്ന് റെയിൽ ഏറ്റവും എഡ്ജിൽ മഴ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പിന്നെ വെള്ളം നിൽക്കും. കേരളത്തിലെ പ്രധാനമായിട്ടുള്ളൊരു മാറ്റം എനിക്ക് തോന്നുന്നത് അതിന് ഇപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സ്ട്രാറ്റജിക് ഡെപ്ത് എന്ന് പറയും. അതായത് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളം മാത്രമല്ല ഉള്ളത്, കേരളത്തിലെ എക്കോണമിയെ ഫുൾ ഷോൾഡറിൽ വയ്ക്കാൻ കഴിവുള്ള പ്രവാസി മലയാളികൾ മറ്റുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ കാര്യത്തിൽ സാമ്പത്തികമായിട്ടൊരു പേടിയുടെ ഒരു ആവശ്യമില്ല. മറ്റൊരു രാജ്യങ്ങൾ അങ്ങനെയല്ല. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഉള്ള വസ്തുക്കൾ വെച്ച് തന്നെത്താൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ കോപ്പിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറയും. റെസിലിയൻസ് വീണ്ടും കുതിച്ച് ചാടാനുള്ള ഇത് കുറയും. അപ്പോൾ അത് ഇക്കാര്യത്തിൽ കേരളം ഒരു പരിധിവരെ ഭയങ്കര ഭാഗ്യമുള്ളൊരിതാണ്. ഇതിന് പക്ഷേ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ എത്ര വേഗത്തിലാണ് കുതിച്ചു ചാടാൻ പറ്റുന്നതെന്നുള്ളത്, ഇതൊരു ലെബനൻ എന്ന് പറയുന്നത് ആണ് കേരളത്തിന് വാസ്തവത്തിൽ മാതൃകയായിട്ടുള്ളത്. ലെബനനില് ഉള്ളതിലും കൂടുതൽ ലെബനീസുകാർ ലെബനന് പുറത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ
2006 ഇസ്രായേലുമായിട്ടുള്ള സംഘർഷം ഉണ്ടായതിനു ശേഷം ലബനാനിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞു, ഇവിടെ ഇനിയും രക്ഷപ്പെടില്ല, സ്ഥലം വിറ്റിട്ട് പോകാൻ പോവാണ്, സ്ഥലത്തിൻ്റെ വില കുറയും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ 3 വർഷം കഴിഞ്ഞ് നമ്മൾ ലബനനിൽ ചെല്ലുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട ലബനനിലും സുന്ദരമായൊരു പ്രദേശമാണ്. അവിടുത്തെ കാര്യം എക്കണോമിക് ആക്ടിവിറ്റി കൂടുതലാണ്, അവിടുത്തെ പല കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻറ്റ് വന്നു. അതെങ്ങനെയാണ് സാധ്യമായത്? അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു അവസരം രാഷ്ട്രീയ നേതൃത്വത്തിനൊരു ദുരന്തമോ യുദ്ധമോ കഴിയുമ്പോൾ കിട്ടും. സാധാരണഗതിയിൽ ആളുകൾ സമ്മതിക്കാത്ത കാര്യങ്ങൾ ആ സമയത്ത് ആളുകൾ സമ്മതിക്കുക, കാരണം അതിൻ്റെ ഗുണം ആളുകൾക്ക് മനസ്സിലാവും. വളരെ നാളുകളായി ശാസ്ത്രജ്ഞന്മാരും ദുരന്ത നിവാരണത്തിൻ്റെ ആളുകളും പറയുന്നതാണ്, കടലിൻ്റെ തീരത്ത് കൊണ്ടുപോയി വീട് വയ്ക്കരുത്, ഒരു 500 മീറ്റർ എങ്കിലും കോസ്റ്റൽ സെറ്റ് ഓഫ് ഉണ്ടായിരിക്കണമെന്ന് ലോകത്തെല്ലായിടത്തും പറയുന്നത്. പക്ഷേ ആരും അത് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ സുനാമി കഴിഞ്ഞ് 1 വർഷത്തിനകം ഈ ഇന്ത്യൻ ഓഷ്യൻ്റെ ചുറ്റുമുള്ള സകല രാജ്യങ്ങളും കോസ്റ്റൽ സെറ്റ് ഓഫ് എന്നുള്ള കാര്യം സമ്മതിച്ചു. നന്നായി എവിടെയൊക്കെ സുനാമി വന്നോ അവിടെ എല്ലാം ആ നിയമം, ഇപ്പോൾ തമിഴ്നാട്ടിലെല്ലാം ആളുകൾ ആണ് സർക്കാരിനോട് പറഞ്ഞത് ഞങ്ങൾക്ക് കടൽത്തീരത്തല്ല വേണ്ടത്, കടൽത്തീരത്ത് മാറിയാണ് വേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ലാൻഡ് യൂസ് പ്ലാനിങ്ങിന് വളരെ ലിമിറ്റേഷനും പുഷ്ബാക്കും ഒക്കെ ഉള്ള ന്യായീകരണങ്ങളുടെ പിന്നാലെ, അതിൻ്റെ ഇടയിൽ ചെറിയ കേസുകളുടെ പിന്നാലെ ഒക്കെയാണ് പോകുന്നത്. ഒരു നഗരം മൊത്തം റീഡെവലപ്പ് ചെയ്യുന്നതിന് ഒബ്ജക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ 2 കേസുകളായിരിക്കും. അപ്പോൾ അതെല്ലാം മാറ്റാനുള്ള സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ ഈ ലാൻഡ് യൂസ് പ്ലാനിങ്ങിനെതിരെ അടുത്ത 1-2 മാസത്തിനിടയിൽ നമുക്ക് ശക്തമായൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെതിരെ 1-2 ആളുകൾ കോടതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പൊതുസമൂഹം അതിനെ എതിർക്കും, കോടതിയും അതിനനുകൂലമായിട്ടൊരു സ്റ്റാൻഡേ എടുക്കുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിൽ സമൂലമായി ലാൻഡ് യൂസ് പ്ലാനിങ്ങിലൊരു മാറ്റം കൊണ്ടുവരാനുള്ളൊരു അവസരമാണ്. പക്ഷേ അത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളപ്പൊക്കത്തെ പറ്റി കൂടുതൽ പറയുന്നു, പക്ഷേ ഈ ദുരന്തത്തിൽ കൂടുതൽ മരിച്ചത് മലയിലെ അല്ലല്ലോ, ഉരുൾപൊട്ടലിലാണ്. അപ്പോൾ ഉരുൾപൊട്ടലിലും അതേ പ്രശ്നമുണ്ട്, ലാൻഡ് യൂസിൻ്റെ പ്രശ്നമുണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഓഖിയുടെ സമയത്ത് ഉള്ള പോലെ കോസ്റ്റൽ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളും ഒരുപോലെ കണ്ട് ലാൻഡ് യൂസിൽ ശക്തമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ഇതിനെ, അതായത് ഇത് ഞങ്ങളുടെ ജീവിതത്തെയും ജീവനെയും തന്നെയാണ് ബാധിക്കുക എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇതുവരെ അത് പറഞ്ഞവരെ പഠിപ്പിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് വോട്ട് ബാങ്കിന് പിന്നാലെ പോകാതെ നല്ല തീരുമാനങ്ങൾ എടുത്ത് അവരുടെ ജീവനും സ്വത്തും സുരക്ഷിതമാക്കാനുള്ള അവസരം കൂടിയായി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ രാഷ്ട്രീയക്കാർ വ്യക്തിപരമായിട്ട് ഒരു ഇതില്ലല്ലോ, ഇപ്പോൾ അവർക്ക് ലാൻഡ് യൂസ് പ്ലാൻ ചെയ്യണമെന്നോ പ്ലാൻ ചെയ്യേണ്ട എന്നോ ഒരു അഭിപ്രായമില്ല. അത് ജനങ്ങൾ, കൂടുതൽ ജനങ്ങൾ ഏതാണോ അംഗീകരിക്കാൻ പോകുന്നത് അതനുസരിച്ചായിരിക്കും അവർ തീരുമാനങ്ങൾ നയിക്കേണ്ടവരാണല്ലോ. തീർച്ചയായിട്ടും അവരങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം എല്ലാം മറ്റുള്ള രാജ്യങ്ങളിൽ വരണം കാണണം എന്നൊക്കെ പറയുന്നതിന് കാരണം, എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ മാനേജ് ചെയ്യുന്നതെന്ന് അവരെ അറിയിക്കാൻ കൂടി ആണ്. അപ്പോൾ ഇത് മറ്റുള്ള സ്ഥലങ്ങളും ജനാധിപത്യമായ രാജ്യങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൽ ലാൻഡ് യൂസ് പ്ലാനിങ്ങിൽ വളരെ കർശനമായ നിയമങ്ങളുണ്ട്. ഒരു മലയുടെ താഴ്വാരത്ത് ആളുകൾ താമസിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഭാഗം ഫോറസ്റ്റായിട്ട് റീറ്റെയിൻ ചെയ്യണമെന്നും, ഈ ഫോറസ്റ്റ് പ്രൈവറ്റ് ആവാം പബ്ലിക് ആവാം, അപ്പോൾ എനിക്കവിടെ ലാൻഡ് ഉണ്ടെങ്കിൽ അത് ഫോറസ്റ്റായിട്ട് നിലനിർത്താനേ എനിക്ക് അവകാശമുള്ളൂ. ആ ഫോറസ്റ്റിനെ എൻ്റെ മക്കൾക്ക്, 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് 2 ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യാനായിട്ട് എനിക്ക് അവകാശമില്ല. ഒരാൾക്ക് കൊടുക്കാം, ഒന്നായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, സബ്ഡിവൈഡ് ചെയ്യാനായിട്ട് അവകാശമില്ല. ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് 1 മരം പോലും വെട്ടാനായിട്ട് എനിക്ക് അവകാശമില്ല. അതെല്ലാം അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് തീരുമാനിക്കും. ഇവിടെ നിന്ന് 100 മരം വെട്ടാമെന്ന് തീരുമാനിച്ചാൽ അവർ വെട്ടി അതിൻ്റെ പണം നമുക്ക് തരുമെന്നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ അത് ജനാധിപത്യപരമായൊരു രാജ്യമാണ്. അപ്പോൾ നമ്മളുടെ സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ എന്തും ചെയ്യും, എനിക്ക് 5 മക്കളാണ്, അതുകൊണ്ട് ഞാൻ 5 ആയിട്ട് വീതിക്കും എന്നൊന്നും പറയും. അങ്ങനെ ഒരു അവസരമായി ഇത് എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പുതിയ കേരളം ഉണ്ടാക്കും എന്ന് പറഞ്ഞതിൽ ഇത്തരത്തിൽ എല്ലാ തരത്തിലും പുരോഗതി നേടിയ ഒരു സംസ്ഥാനം, ഭൂവിനിയോഗത്തിലും ജലം വായു ഇതിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലും കുറച്ചുകൂടി ശ്രദ്ധ എടുക്കാൻ താങ്കൾ പറഞ്ഞത് ഇതൊരു അവസരമായി എടുക്കുമായിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന തർക്കം താങ്കളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, വിദേശ സഹായവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. UN സഹായം നമുക്ക് കിട്ടുമോ, UAE സഹായം നമുക്ക് സ്വീകരിക്കാനാകുമോ? താങ്കൾക്ക് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന് ഈ ദുരന്തം കൈകാര്യം ചെയ്യാൻ പുനർനിർമ്മാണത്തിന് പുറത്തുനിന്നുള്ള സഹായം അനിവാര്യമായിരിക്കുമോ? ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഐക്യരാഷ്ട്രസഭ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഞങ്ങൾ ജനീവയിലൊരു സംഘമുണ്ട്, യുണൈറ്റഡ് നേഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻ്റ് ആൻഡ് കോർഡിനേഷൻ ടീം എന്ന് പറയുന്ന ഒരു സംഘമാണ്. ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ഏതാണ്ട് 50 ഏജൻസികൾ ചേർന്നൊരു ഇതാണ്. അപ്പോൾ ഓരോ ഏജൻസികളും അവരുടെ സഹായമായിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ടീം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സംഘമാണ്.
ഞങ്ങൾ 6 പേരുടെ സംഘമാണ് സാധാരണ ഇതിൽ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 6 പേർ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ 6 പേർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും 6 പേർ വന്നിട്ട് എന്ത് ചെയ്യാനാണ്. ഞങ്ങൾക്കുള്ള പ്രധാനമായിട്ടുള്ള കഴിവ് എന്താണ്? ഞങ്ങൾ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദുരന്തം കാണുമ്പോൾ ഇത് എത്ര വലുതാണ്, എത്ര ചെറുതാണ്, ഒന്നാമത്തെ ദിവസം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രണ്ടാമത്തെ ദിവസം എന്താണ് ഉണ്ടാകുന്നത്, നാലാമത്തെ ദിവസം എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. കാരണം അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ദുരന്തത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ആൾക്ക് അവരാദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അവർ വളരെ അന്ധാളിച്ച് നിൽക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയില്ല, ആ ഒരു സ്റ്റേജിലായിരിക്കും. ആ ഹെൽപ്പാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ആവശ്യപ്പെട്ടാൽ 6 മണിക്കൂറിനകം അങ്ങോട്ട് സഞ്ചരിക്കാനായിട്ട് സ്വിസ് ഗവൺമെൻറ് ഒരു പ്ലെയിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 6 മണിക്കൂറിനകം യാത്ര തുടങ്ങാം, 24 മണിക്കൂറിനകം ലോകത്തെവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചേരും. എന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഈ ഡിസാസ്റ്ററിനെ കോർഡിനേഷനാണ്. ഇപ്പോൾ എവിടെയും കണ്ടതാണല്ലോ, ആദ്യത്തെ മണിക്കൂറുകളിലെ ഏറ്റവും വലിയ പ്രശ്നം വിവിധ ഏജൻസികൾ തമ്മിലുള്ള കോർഡിനേഷനാണ്. അപ്പോൾ ആ കോർഡിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കൊണ്ടുവരുന്ന റിസോഴ്സ് അല്ല, ഞങ്ങളവിടെ മാറിയിരിക്കുകയാണല്ലോ. ഈ ഇവിടെ ഈ രാജ്യം അതിന്റെ രീതി എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി പറയും. രീതി എന്താണ്? കേരളത്തിലാണെങ്കിൽ പാണ്ടനാട് എവിടെ ആദ്യം എത്തേണ്ടത്, പാണ്ടനാടാണോ ചാലക്കുടിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതെ, അത് എങ്ങനെയാണ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് ഈ ആർമിയും സിവിൽ മിലിറ്ററി കോർഡിനേഷൻ എന്ന് പറയുന്ന വേറൊരു രംഗമാണ്. ഇതൊന്നും പലപ്പോഴും ഈ ലോക്കൽ സിവിൽ സർവീസിന് അത്ര പരിചയം ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒരു ഡിസാസ്റ്ററിൻ്റെ നടുക്ക് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് തോന്നുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന് തോന്നും. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം അല്ലല്ലോ. ഇപ്പോൾ ലോകത്തിൽ പലതരം ദുരന്തങ്ങൾ, 262,000 ആളുകളാണ് സുനാമിയിൽ മരിക്കുന്നത്, 2004 സുനാമിയിൽ മരിക്കുന്നത്. 216,000 ആളുകളാണ് ഹൈറ്റിയിലെ ഭൂകമ്പത്തിൽ മരിക്കുന്നത്. അതുമായിട്ട് സ്കെയില് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ ഈ സ്കെയിലിംഗ് യുണൈറ്റഡ് നേഷൻസിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, ബിക്കോസ് അവർ കണ്ടിട്ടുണ്ട്. ഈ സ്കെയിലിംഗ് അനുസരിച്ചിട്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ എന്തുമാത്രം സഹായമാണ് ആ രാജ്യത്തിന് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. സ്കെയിലിംഗ് നടത്തിയതിനു ശേഷം ഞങ്ങൾ സ്ട്രാറ്റജിക് റെസ്പോൺസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടാക്കും. അതായത് 48 മണിക്കൂറിനകം ഈ പ്ലാൻ നമ്മൾ അന്താരാഷ്ട്രമായിട്ട് റിലീസ് ചെയ്യും. ഈ രാജ്യത്തിന് വേണ്ടത് ഈ വസ്തുക്കളാണ്, ഈ രാജ്യത്തിന് ഈ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മളുടെ ഒരു UN ടീം വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അവർ വലിയൊരു ഇത് ആവശ്യപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് കേരളത്തിന് അതിനുള്ള കഴിവ്, മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കുള്ള കഴിവ് ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് കുറച്ച് 1-2 ദിവസത്തേക്ക് നമുക്ക് എയർഫോഴ്സ് അല്ലെങ്കിൽ നേവിയുടെ സഹായം വേണ്ടി വന്നു എന്നുള്ളതല്ലാതെ വേറൊരു രാജ്യത്തു നിന്ന്, ഇപ്പോൾ അമേരിക്കയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്നും ഒക്കെ ആളുകൾ എത്തുമ്പോഴേക്കും ഇവിടെ വെള്ളമിറങ്ങിക്കാണും. അതേസമയം ഒരു ഭൂമികുലുക്കമാണ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും നമുക്ക് കൊണ്ടുവരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ 1000-കണക്കിന് വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതാണ് സാധാരണഗതിയിൽ നമ്മൾ. ഇപ്പോൾ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് ഐക്യരാഷ്ട്രസഭയുടെ പ്രോട്ടോകോൾ വെച്ച് മീഡിയം ടു ബിഗ് ആണ്, ഏതിലാണ് നിങ്ങൾ ഉൾപ്പെടുത്തുക? ഇന്ത്യയിലെ ഇത് പറഞ്ഞാൽ ഇന്ത്യയിൽ L1, L2, L3 എന്ന് പറയുന്ന 3 ലെവലാണ് ദുരന്തത്തിനുള്ളത്. L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ L1, ഡിസ്ട്രിക്റ്റിൻ്റെ പരിധി കഴിഞ്ഞ് സ്റ്റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ L2, സ്റ്റേറ്റ് കഴിഞ്ഞ് സെൻട്രലിലേക്ക് പോകണമെങ്കിൽ L3. ഈ ദുരന്തത്തെ L3 ആയിട്ടാണ് ഇന്ത്യ കാറ്റഗറൈസ് ചെയ്തത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. ഐക്യരാഷ്ട്രസഭയിൽ ഇത് ഞങ്ങൾ ഇൻവോൾവ് ചെയ്യാത്ത കാരണം ഞങ്ങളത് കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇതേ സംവിധാനമാണ്, L1, L2, L3 എന്ന് പറയുന്ന സംവിധാനമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇപ്പോൾ ഒരു L3 ദുരന്തമാണ്. അപ്പോൾ അതുമായിട്ടാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നത് ഇത് എവിടെയായിരിക്കും എത്താനായിട്ട് സാധ്യത എന്നുള്ളത്. പക്ഷെ അത് കൂടാതെ ഈ L3 എന്ന് പറയുന്ന ആളുകൾ എത്ര മരിച്ചു അല്ലെങ്കിൽ എന്തുമാത്രം ഡാമേജ് ഉണ്ടായി എന്നുള്ളതല്ല, ആ രാജ്യത്തിന് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് എന്തുമാത്രം കപ്പാസിറ്റി ഉള്ളൊരു രാജ്യമാണ്. ഏത് രംഗത്താണെങ്കിലും ഏത് ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ ഇടപെടുന്നത്, ഇപ്പോൾ സുനാമി ഉണ്ടായി ഇന്ത്യയിൽ 5000 പേർ മരിച്ച അന്ന് ഇന്ത്യയുടെ നേവിയുടെ കപ്പലുകളാണ് ശ്രീലങ്കയിലേക്കും മാലദ്വീപ്സിലേക്കും. പക്ഷേ എന്നിട്ടും നമ്മളിപ്പോൾ വിദേശ സഹായം സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൽ ആകുലപ്പെടുന്നുണ്ട്. ഞാൻ അതിലെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഒന്നും കടക്കുകയല്ല, അങ്ങ് ഞാൻ ചോദിച്ചാൽ അതുകൊണ്ടാണ്. കേരളത്തിന് പുറത്തുനിന്നുള്ള സഹായം ആവശ്യമായി വരുമോ, സാമ്പത്തിക പരിമിതി ഉണ്ടാകുമോ പുനർനിർമ്മാണത്തിന്? താങ്കളുടെ നിരീക്ഷണം എന്താണ്? വളരെ പ്രധാനമായുള്ള ചോദ്യം, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഇതിൽ രണ്ടാമത്തെ ഭാഗം വിദേശ സഹായം എന്നുള്ളതാണ്. അപ്പോൾ ഈ വിദേശ സഹായം എന്ന് നമ്മൾ പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് വിദേശത്തു നിന്ന് കുറേ പണം വരുന്നു എന്നുള്ളതാണ്. ഇത് വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ചുള്ള അത്രമാത്രം ഒരു പ്രധാനമുള്ളൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങൾ പോലും ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെ വിദേശ സഹായം പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. ഇപ്പം ഞാൻ 2011
സുനാമിക്ക് ശേഷം ജപ്പാനിൽ പോയിരുന്നു. ജപ്പാൻ ഗവൺമെൻറ്റിൽ ആ ദുരന്തത്തിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് 308 ബില്യൺ ഡോളറാണ്. അത് എത്ര ലക്ഷം കോടിയാണെന്ന് പോലും ഇപ്പോൾ എനിക്ക് മനക്കണക്ക് കൂട്ടി പറയാൻ പറ്റില്ല. അതിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രം, മാലിന്യ നിർമ്മാർജ്ജനം മാത്രം 15 ബില്യൺ ഡോളറായിരുന്നു. ഇപ്പോഴത്തെ കണക്ക് വെച്ച് കഴിഞ്ഞാൽ 1,05,000 കോടി രൂപയായിരുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റിൽ. ഞാൻ പോയ 8 നഗരങ്ങളിൽ പോയി, സെൻഡായ് എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ ഒരു നഗരം. ഈ നഗരത്തിൽ 10 വർഷം കൊണ്ടുണ്ടാകുന്ന ഖരമാലിന്യമാണ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായത്. അവിടുത്തെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 30 ആളുകളാണ്. അതിൻ്റെ ചീഫ് എന്ന് പറയുന്നത് PhD വേസ്റ്റ് മാനേജ്മെൻറ്റിലുള്ള ആളാണ്. അപ്പോൾ എല്ലാത്തരം ഇതുണ്ടെങ്കിൽ പോലും അവർ ഞങ്ങളോട് സഹായം ചോദിച്ചു. അപ്പോൾ അവർക്ക് എന്താണ് അറിയേണ്ടത്, ലോകത്തെ മറ്റ് മാതൃകകൾ എന്താണ്, ഇങ്ങനെ പെട്ടെന്ന് ഇത് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈത്തരം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ 5 പൈസകളും ചോദിക്കുന്നില്ല. 15 ബില്യൺ ഡോളർ ജപ്പാനാണ് കൊടുത്തത്. ഞങ്ങളുടെ വണ്ടിക്കുലി മാത്രമേ ഉള്ളൂ, അല്ല അതിൽ കവിഞ്ഞൊന്നും ഞങ്ങൾ കൊണ്ടുവരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മറ്റു പല രാജ്യങ്ങളിൽ കണ്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ പറ്റും, മാതൃകകൾ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പോളിസി ഇത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല. നമ്മളിപ്പോൾ ഈ അധികം ഡിസ്കസ് ചെയ്ത് കുഴപ്പമാക്കുന്നതാണ്. നമ്മൾ വിദേശത്തുള്ള സഹായം ആവശ്യപ്പെടില്ല എന്നുള്ളതേ നമ്മളുടെ പോളിസി ഉള്ളൂ. വിദേശത്ത് നിന്ന് സഹായം ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കും, കൺസിഡർ ചെയ്യും എന്നാണ് പറയുന്നത്. ആസ് ആൻഡ് വെൻ നീഡഡ്. ഇപ്പോൾ നമ്മൾ ഒരാൾ കുറേ ഇതേ ഈ സമയത്ത് കുറേ യൂനോ ബെഡോ അല്ലെങ്കിൽ ഫുഡോ അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ സ്വീകരിച്ചൊന്നും വരില്ല. അതേസമയം വ്യക്തമായിട്ടുള്ളൊരു സാങ്കേതിക സഹായമാണ് നമ്മൾ നൽകുന്നത്. ഇപ്പോൾ ലാൻഡ് യൂസ് പ്ലാനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ബെറ്റർ സാറ്റലൈറ്റ് ഇമേജ് നൽകുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സാറ്റലൈറ്റ് ഇമേജ് ഇന്ത്യക്ക് ഒരു പക്ഷേ ഓവർ കപ്പാസിറ്റിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്തെ വലിയ രാജ്യങ്ങൾ പോലും സാങ്കേതികമായിട്ടുള്ള ഇതുപോലുള്ള സഹായങ്ങൾ നൽകും. ഐക്യരാഷ്ട്ര സഭയെ പലപ്പോഴും വലിയ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അറിവുകളുടെ. ഇപ്പോൾ ലോകബാങ്ക് പോലും പലപ്പോഴും പറയും ഞങ്ങൾ വി ആർ ആക്ച്വലി നോളജ് ബാങ്ക്. വാസ്തവത്തിൽ പണത്തിൻ്റെ ബാങ്കിന് വേറെ പല ബാങ്കുകളും ഉണ്ട്, അനുഭവങ്ങളുടെ ബാങ്ക് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരു വെള്ളപ്പൊക്കം പോലുള്ള ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്, പക്ഷേ രാഷ്ട്രീയത്തെ കുറിച്ചല്ല. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള സയന്റിഫിക് അനാലിസിസ് നടത്തേണ്ടത് എപ്പോഴാണ്? ഓരോ ദുരന്തം കഴിയുമ്പോഴും, അതൊരു ചെറിയൊരു കാർ ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കാനുള്ളൊരു പഠനം നമ്മൾ നടത്തണം. ഈ പഠനം നടത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉത്തരവാദിയായി കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ പഠനം. എന്തായിരുന്നു ഇതിൻ്റെ അടിസ്ഥാന കാരണം? കാരണം സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഇനിയത് ആവർത്തിക്കരുത്. ഇതാണ് നമ്മളുടെ അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോടെയാണ് ഈ ഇൻസിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ റൂട്ട് കോസ് അനാലിസിസ് നടത്തേണ്ടത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. പക്ഷേ ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം ഒരു കുറ്റവാളിയെ കണ്ടുപിടിക്കലല്ല, സയൻറ്റിഫിക്കായിട്ടായിരിക്കണം അതിനെ കാണേണ്ടത്. ഇപ്പോൾ നമ്മളുടെ അണക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് റിസർവയർ മാനേജ്മെൻറ്റിന് ഒരു സെറ്റ് ഓഫ് ടൂൾസ് ഉണ്ടായിരുന്നു, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. ഏത് തരം സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഏത് തരം കമ്മ്യൂണിക്കേഷനാണ് വിവിധ റിസർവർ മാനേജർമാർ തമ്മിൽ ഉണ്ടായിരുന്നത്, ഏത് വെതർ ഫോർകാസ്റ്റിംഗ് ആണ് ഇവർക്ക് ലഭ്യമായിരുന്നത്, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം അവിടെ കിടക്കുന്നുണ്ട്. അതൊന്നും ആർക്കും മാച്ച് കളയാൻ പറ്റില്ല. കണക്കുകളിലും വസ്തുതകളിലും ഉള്ളതാണ്, കണക്കുകളിൽ രാഷ്ട്രീയം തർക്കിച്ചത് കളയേണ്ടതല്ല. നമുക്ക് കണക്കം ശാസ്ത്രീയമായി തന്നെ അത് കണ്ടെത്താവുന്നതാണ്. ഇവരോട് ചോദിക്കാം, ഇതിൽ ഓരോ എഞ്ചിനീയർമാരെയും നമുക്ക് വിളിച്ച് യുനോ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് അവർക്ക് സഹായകരമാകും ഭാവിയിൽ എന്ന് പറയുമ്പോൾ അവർ അതിലെ ശരിയായ വസ്തുതകൾ അവർ തീർച്ചയായിട്ടും പറയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ്, ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇതിൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ ഡാം സേഫ്റ്റി അതോറിറ്റിയാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി ശ്രദ്ധ എന്തായിരിക്കും? കുറ്റക്കാരല്ലെന്ന് വരുത്തി എല്ലാത്തും വരുത്തി തീർക്കാൻ. അങ്ങനെയാണ് യുനോ പാലത്തിൽ കൂടെ പോയ ട്രെയിൻ എല്ലാം യുനോ ടൊർണാഡോ എടുത്തിട്ടാണ് കയ്യിലിട്ടെന്ന് ഒരിക്കലൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉണ്ടായത്. അങ്ങനെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഒരിക്കലും അടിസ്ഥാനമായിട്ടുള്ള കാരണം കണ്ടുപിടിക്കില്ല. ആ തരത്തിലുള്ള ഇൻസിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം. അതിന് നിയോഗിക്കപ്പെടേണ്ടത് ശാസ്ത്രീയമായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളുമായിരിക്കണം. ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ അതിൻ്റെ കാരണം ശാസ്ത്രീയമായി നമ്മൾ കണ്ടുപിടിക്കണം. ഒപ്പം അറിവുകളുടെ കൈമാറ്റത്തിന് ഏത് ലോകരാജ്യത്തിൻ്റെയും സഹായം സ്വീകരിക്കുന്നതിൽ നമ്മൾ മടിക്കേണ്ടതുമില്ല എന്ന് പറയുന്നത്. വളരെ നന്ദി ശ്രീ മുരളീധരൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. നന്ദി, നമസ്കാരം.